അഗ്നൂർ സ്ഫോടന കേസിലെ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാൻ പ്രതിരോധം തീർക്കുകയാണ് ഇപ്പോൾ LDF ഒറ്റക്കെട്ടായി. പാനൂർ സ്ഫോടനത്തിൽ പിടിയിലായ DYFI പ്രവർത്തകൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളെന്ന വിശദീകരണമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകുന്നത്. അറസ്റ്റിലായ അമൽ ബാബു അവിടെ പോയത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ്, പോലീസ് കള്ളപ്രതിയാക്കുകയാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ MV ഗോവിന്ദന്റെ ന്യായീകരണം. സംഭവത്തെ തെറ്റായി ചിത്രീകരിച്ചതായും CPM ബോംബ് ഉണ്ടാക്കുന്നുവെന്നത് കള്ളപ്രചാരണ വേലയാണെന്നും MV ഗോവിന്ദൻ പറയുന്നു. CPM അക്രമം നടത്താൻ വേണ്ടി ബോംബുണ്ടാക്കുകയാണ് എന്ന കള്ളപ്രചാര വേല ഒരു കാര്യകാരണ നിയമവും അടിസ്ഥാനപ്പെടുത്താതെ ഈ കഴിഞ്ഞ കുറേ കൊല്ലത്തെ 3-4-5-6 കൊല്ലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള ഈ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങളുടെ സഖാക്കളെ പോലും വകവരുത്തിയിട്ട് അത്തരത്തിലുള്ളവരെ പോലും ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിവില്ലായിട്ടൊന്നുമല്ല, ബലവാനു മാത്രമേ ശരിയായ രീതിയിൽ ക്ഷമിക്കാനാവുള്ളൂ, ആത്മസംയമനം പാലിക്കാനാവുള്ളൂ. ദുർബലന് സാധിക്കില്ല. ഞങ്ങൾ ആശയപരമായി രാഷ്ട്രീയമായി വ്യക്തതയോടുകൂടിയാണ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അവിടെ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ സംസ്കാരത്തിന് മുമ്പ് പോയി, ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ പോയി. നിങ്ങൾ കാണുന്ന ഒരു പ്രദേശത്ത് സംഘർഷം ഒന്നുമില്ല, സാധാരണ പോലെ പോവുകയാണ്. അപ്പോഴാണ് ബോംബ് പൊട്ടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആരോ മരിക്കുന്നത്. ആ മരിച്ച കുടുംബങ്ങൾ അവരെല്ലാം കാണാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം പോയിട്ടുണ്ട്. MLA പോയിട്ടുണ്ട്, ജനപ്രതിനിധികൾ പോയിട്ടുണ്ട്, അവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള ആളുകൾ പോയിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടിയെ തള്ളി പറഞ്ഞതുകൊണ്ട് പാർട്ടിക്കാരും പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അയൽപക്കത്തിലുള്ള ആളുകൾ പോയിട്ടുണ്ട്. അതെല്ലാം പർവ്വതീകരിച്ച് വാർത്തയാക്കുകയുണ്ട്. മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ടുതീർപ്പിച്ചിട്ടില്ല. മരിച്ചയാളുടെ വീട് CPM നേതാക്കൾ സന്ദർശിച്ചത് വിവാദമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഇക്കാര്യവും ന്യായീകരിക്കുകയാണ്. മരണവീട്ടിൽ പോകുന്നത് നിഷിദ്ധമല്ലെന്നും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നുമായിരുന്നു ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിയമപരമായുള്ള നടപടികൾ അതിനെതിരെ എടുക്കുന്നുണ്ട്, എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തമായിട്ട് തന്നെ നടപടികൾ എടുത്തു പോകും. അതിനകത്തൊന്നും രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കാണേണ്ടതില്ല. തെറ്റാണ് ചെയ്തിട്ടുള്ളത്, ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടികളുണ്ടാവും. കുറ്റത്തോട് ഒരു തരത്തിലുള്ള മൃദു സമീപനവും ഇല്ല. പക്ഷേ മനുഷ്യരെപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടാൽ മതി. പാനൂർ ബോംബ് സ്ഫോടന വിവാദത്തിൽ CPM പിന്തുണ നൽകുകയാണ് CPI. സ്ഫോടനത്തിൽ CPM പങ്കില്ലെന്നും മരണവീട്ടിൽ പോകുന്നതിന് തെറ്റില്ലെന്നുമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ബോംബ് ഒരു ഇടതുപക്ഷ വഴിയല്ല, അത് CPI ബോധ്യമാണ്, CPM ബോധ്യമാണ്. CPM നേതൃത്വം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഈ സ്ഫോടനവുമായി ബന്ധമുള്ളവർക്ക് ആർക്കും CPM പരിരക്ഷയില്ല എന്ന്. അങ്ങനെ ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ ബോംബിൻ്റെ കെയർ ഓഫ് ഇടതുപക്ഷം നേടാൻ ശ്രമിക്കുന്നത്. ആ കെയർ ഓഫ് ഞങ്ങൾക്ക് വേണ്ട. ബോംബ് കെയർ ഓഫ് ലെഫ്റ്റ് അല്ല, ഞങ്ങളുടെ വിലാസം അതല്ല. ഞങ്ങളുടെ വിലാസം ജനങ്ങൾ കെയർ ഓഫ് LDF എന്നാണ്. അതിന് പകരമല്ല ബോംബ്. അതുകൊണ്ട് അങ്ങനെ ഒരു വിലാസം എഴുതി ബോംബ് സമം ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രചാരവേലയുണ്ടാക്കി സ്വന്തം പരാജയത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് UDF ശ്രമിക്കുന്നത്, വടകരയിലും പുറത്തുമല്ല. അതിൻ്റെ കരുവാകാൻ ഒരൊറ്റ LDFകാരനും രംഗത്ത് വരില്ല. ഒരു CPIക്കാരനും ഒരു CPMക്കാരനും ഈ കോൺഗ്രസ് BJP പ്രചാര വേലയ്ക്കുള്ള ഇന്ധനമാകാൻ പാടില്ല. DYFI പ്രവർത്തകൻ കൂടി അറസ്റ്റിലായതോടെ ഈ വിഷയത്തിൽ CPM പ്രതിരോധത്തിലായിരിക്കുകയാണ്. CPM തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയാണ് പാനൂരിലെ ബോംബ് സ്ഫോടന വിഷയം UDF. CPM ഇക്കാര്യത്തിൽ ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി ഇത്തരം വൃത്തികേടുകളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഇത് UDFുകാരെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബാണോ എന്ന് മാത്രമേ ഇനി ഈ കാര്യത്തിൽ അറിയാനുള്ളൂ. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ഇതുപോലത്തെ വൃത്തികേടുകളെ, തോന്നിയാസങ്ങളെ, അക്രമവാസനകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും അതിന് കുടപിടിച്ചു കൊടുക്കുകയും അതിന് തണലുണ്ടാക്കി കൊടുക്കുകയുമാണ്. നാട്ടിലെ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി.
പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായ സംഭവം ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. പ്രത്യേകിച്ച് വടകര മണ്ഡലത്തിൽ ഇത് വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതിരോധം തീർത്ത് LDF ഒറ്റക്കെട്ടായി രംഗത്തെത്തിയിരിക്കുന്നത്. CPMന് പിന്തുണ നൽകുകയാണ് CPIയും. എന്നാൽ ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയാണ് UDF ഇപ്പോൾ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അനീഷ്, പക്ഷേ ഇപ്പോൾ CPM കൂടുതൽ പ്രതിരോധത്തിലാണല്ലോ. കാരണം DYFA ഒരു പ്രധാന ഭാരവാഹി അറസ്റ്റിലായിട്ടുണ്ട്. ഇപ്പോൾ ഒളിവിലുള്ള ഒരാൾ DYFA ഭാരവാഹി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ CPMന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അമൽ ബാബു DYFA ഭാരവാഹിയാണ്. ഈ ഭാരവാഹിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനായി സ്ഥലത്തെത്തിയതെന്ന് നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി അടക്കം വിശദീകരിച്ചത്. ഒപ്പം ഈ പാനൂർ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് ഇപ്പോൾ കരുതുന്നത് ഷിജാൽ എന്ന് പറയുന്ന ആളാണ്. ഇയാൾ ഒളിവിലാണ്. ഇയാളാണ് അവിടുത്തെ DYFA യൂണിറ്റ് സെക്രട്ടറി. അതായത് ഈ കേസിൽ പോലീസ് തേടുന്ന ആളും ഇപ്പോൾ പിടിയിലായ ആളുകളുമൊക്കെ DYFA സജീവ പ്രവർത്തകരോ നേതാക്കളാണോ? ഒപ്പം ഈ കോളേജിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച ഷിറിൻ, ഒപ്പം ഇപ്പോൾ ചികിത്സയിലിരിക്കെ പരിക്ക് പറ്റി ചികിത്സയിലിരിക്കുന്ന ബിനീഷ് എന്നിവരടക്കമുള്ളവരെല്ലാം DYFA നേതാക്കൾ തന്നെയാണ്. പ്രാദേശിക തലത്തിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇവർ അറിയപ്പെടുന്ന CPM DYFA പ്രവർത്തകരാണ് എന്നാണ് UDF ആരോപിക്കുന്നത്. അതുകൊണ്ട് വടകര മണ്ഡലത്തിലും കണ്ണൂർ മണ്ഡലത്തിലെയും ഏറ്റവും പ്രധാന പ്രചാരണ വിഷയമായി ഇപ്പോൾ UDF മുന്നോട്ട് വയ്ക്കുന്നത് ഇത് തന്നെയാണ്. ഈ സംഭവം നടന്ന അന്ന് തന്നെ ഷാഫി പറമ്പിൽ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഈ പാനൂർ മേഖലയിൽ ഒരു മാർച്ച് നടത്തിയിരുന്നു. സമാധാന സന്ദേശ ജാഥ നടത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് വരുന്ന ഓരോ സ്ഥലങ്ങളിലും ഇതുതന്നെയാണ് പ്രധാന പ്രചാരണ വിഷയമായി ഉയർത്തിക്കാട്ടുന്നത്. പ്രത്യേകിച്ചും കണ്ണൂരിനോട് ചേർന്ന കൂത്തുപറമ്പ് തലശ്ശേരി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇക്കാര്യത്തിൽ വലിയ പ്രചാരണം നടത്തുന്നു. മറുവശത്ത് KK ശൈലജ ടീച്ചർ പറയുന്നത് മറ്റു കാര്യങ്ങൾ, മണ്ഡലത്തിന്റെ പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രാജ്യത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നിവയടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പ്രതികളോടൊപ്പം താനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഫോട്ടോയും മറ്റും പ്രചരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ UDF ശ്രമിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്. പലയിടത്തിലുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള ആളുകളുമായി ഇടപഴകുകയും അവരുമൊക്കെ ചിത്രങ്ങളെടുക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഈ അക്രമത്തിൽ ഇടപെടുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തരത്തിലുമുള്ള സമീപനം CPMനില്ല എന്നും പറയുന്നു. ഒപ്പം ആദ്യഘട്ടത്തിലൊക്കെ എന്ത് രീതിയിൽ പ്രതിരോധം തീർക്കണമെന്ന ആശയക്കുഴപ്പം CPMനുണ്ടായിരുന്നു. കാരണം ഈ മരിച്ച ആളുടെ സംസ്കാര ചടങ്ങുകൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ ഈ CPM നേതാക്കൾ പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിൽ കുറച്ചുകൂടി വ്യക്തത CPMന് വന്നിരിക്കുന്നു. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്കല്ല മറിച്ച് ഈ സംതൃപ്തരായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് മനുഷ്യത്വപരമായ ഒരു സമീപനമാണ് CPM നേതാക്കൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചതെന്ന ഒരു നിലപാടിലേക്ക് എത്തുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ DYFA ഭാരവാഹി അറസ്റ്റിലായതും ഒരു DYFA പ്രവർത്തകൻ ഒളിവിലാണ് എന്നുള്ളതും മുഖ്യ സൂത്രധാരൻ കൂടിയാണ് ഇയാൾ എന്നുള്ള കാര്യവും CPMനെയും DYFAയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. എന്നാൽ DYFAക്ക് ഈ സംഭവത്തിൽ ഒരു പങ്കും ഇല്ലെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് VK സനോജ് പറഞ്ഞത്. സനോജും MV ഗോവിന്ദന്റെ അതേ നിലപാട് ആവർത്തിക്കുകയാണ്. രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് ബോംബ് സ്ഫോടനം ഉണ്ടായ സമയത്ത് അമൽ ബാബു എന്ന DYFA ഭാരവാഹി അവിടെ പോയതെന്നും പിന്നീട് കേസിൽ പ്രതിയാവുകയാണ് ഉണ്ടായതെന്നുമാണ് VK സനോജിന്റെയും വാദം.